നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുതീയൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മൾ തീയൽ ആയതുകൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഞാനൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതും ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇത് ഒരു നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞാലേ നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളെടുത്ത് ഞാനിവിടെ ഒരു അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഞാൻ ഈ തേങ്ങയും ഒക്കെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കൊഞ്ചെടുക്കുന്നത് അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുക കൂട്ടണം. അപ്പോൾ ഞാനിവിടെ അര കിലോയുടെയാണ് കൊഞ്ചിൻ്റെ അളവിലാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇതേപോലെ തന്നെ വറുത്തെടുക്കണം നിങ്ങൾ. എന്നാലേ നമ്മുടെ കൊഞ്ചുതീയലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കരിയാതെ തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നിങ്ങൾ വറുത്തെടുക്കാൻ. ഇത് ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ തന്നെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉള്ള മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വീണ്ടും ഇളക്കണം. കാരണം ഇതിൽ ഇപ്പം നന്നായിട്ട് ചൂടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ചൂടിൽ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം അങ്ങ് മൂത്ത് വന്നോളൂ. അപ്പം നമ്മുടെ മഞ്ഞപ്പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അര ടേബിൾ സ്പൂണോളം ഉള്ള അര ടേബിൾ സ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി നമുക്ക് അര കുറച്ച് മതി. മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയുടെ എല്ലാം ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു കാൽ ടീസ്പൂണിന് താഴെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തത്. കാരണം ഞാനിത് ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയായതുകൊണ്ട് അപ്പോൾ അത് അതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായി മാറ്റി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് തീയൽ വെച്ച് തുടങ്ങാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷം അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഇനി നമുക്ക് കൊഞ്ച് തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അരപ്പൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചീനിച്ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഒരു സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നു. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞ തേങ്ങാപ്പൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ചെറിയ നീളത്തിൽ ഒരു രണ്ട് പൂളാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫസ്റ്റിൽ ഇങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തിടുമ്പോൾ നമ്മുടെ കൊഞ്ചുതീയലിനൊരു നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ഒന്ന് തേങ്ങാക്കൊത്തിടാൻ നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് കണ്ടോ, ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 15 ചെറിയുള്ളി നടുകെ കീറിയതും ഒരു പച്ചമുളക് ഒന്ന് മൂന്നാലായിട്ട് കീറിയതും ചേർത്ത് കൊടുക്കുകയാണേ. ചെറിയുള്ളിയാണ് നമ്മുടെ ഈ തീയലിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്കിത് ഇതും ഇതേപോലെ തന്നെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂക്കുന്നതാണ് നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതാകുമ്പോൾ നമ്മുടെ നമ്മുടെ ചെറിയുള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചെറിയുള്ളി കണ്ടോ, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ മൂപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാവും പ്രോൺസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് പോലെയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കലക്കിയതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമേ ഞാൻ അരച്ച് ചേർത്ത് കലക്കിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ്സും കൂടെ ഞാൻ അതേ ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക.
വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു രണ്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കും. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്ക് ഇച്ചിരിയും കൂടെ ഗ്രേവിയുടെ കുറവുള്ളതുപോലെ തോന്നുന്നു. കുറച്ച് തിക്കായിട്ടിരിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം വെച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കുക. പിന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. നല്ല തീയിൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം, കുഴപ്പമില്ല. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടാൽ മതി, ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചതേ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ബാക്കി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാവൂ. ഇത് നന്നായിട്ട് വെന്ത് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, നല്ല കുറുകി വരും ചാറൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇത് ഇതേപോലെ ഇങ്ങനെ പകുതി അടയ്ക്കാവും. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കൊഞ്ചിരിയൽ ഇവിടെ തിളച്ച് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഒന്ന് കുറുകി, ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നോളും. അപ്പം നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചിരിയൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.